ടി കെ രാജ്മോഹൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ, ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണ് കുറ്റപത്രത്തില്. അപ്പോൾ ഏത് വ്യക്തികളെ, അല്ലെങ്കിൽ ആ കോടതി നടപ്പാക്കുന്ന വിചാരണ എന്താണ്, ആരാണ് കോടതിയിൽ വിധി വിധിക്കുക ഈ ദാറുൽ ഖദാ എന്നവരുടെ കോടതിയിൽ? ഹലോ ഹലോ, ശ്രീ രാജ്മോഹൻ കേൾക്കാമോ? ഓക്കെ, പോപ്പുലർ ഫ്രണ്ടിന് സ്വന്തമായ ഒരു കോടതിയുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അവിടെ നടപ്പാക്കുന്നത് എന്തു വിചാരണയാണ്, എന്തു ശിക്ഷാ നടപ്പാക്കലാണ് അവർ നടത്തുന്നത്? അല്ല, അതാണ് ഇപ്പം NIA അന്വേഷിച്ചിട്ട് ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. ആ കുറ്റപത്രത്തിൽ ഒരു അലിഗേഷനാണ് ഈ PFI പോലെയുള്ള ഈ സംഘടന അവരുടേതായ ഒരു കുറ്റവും ശിക്ഷയും സംവിധാനം, അതായത് ഒരു ശിക്ഷ നടപ്പാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു പാരലൽ കോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും എതിരാണ്. അപ്പൊ ഒരു പാരലൽ സംവിധാനം, ഒരു പാരലൽ കോടതി കൂടി ശിക്ഷ നടപ്പാക്കുക എന്ന് പറയുന്നത് അത് ഒരു 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 മതത്തിന്റെ പരിവേഷം നടത്തുന്നതാണ് നിയമവിരുദ്ധമായ കാര്യമാണ്. അതാണ് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ, ഈ NIA വാദം അത് എത്രത്തോളം കരുത്തുറ്റതാക്കുന്നുണ്ട് ഈ കുറ്റപത്രം, അതിലെ വിവരങ്ങൾ? തീർച്ചയായിട്ടും, കാരണം ഒരു അങ്ങനത്തെ ഒരു അലഗേഷൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടാവും. ആ തെളിവുകൾ അവർ തമ്മിൽ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല പ്രതികളായിട്ടും അല്ലെങ്കിൽ വേറെ ചില ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ട്രാൻസ്ക്രിപ്റ്റ് കാണും, വേറെ പല ഡോക്യുമെന്റ്സ് കാണും, അങ്ങനെ പലതും കാണും. അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചേർത്തിട്ടാണ് കുറ്റപത്രം കൊടുക്കുന്നത്. അപ്പം തെളിവുകൾ തീർച്ചയായിട്ടും, തെളിവുകളില്ലാതെ അങ്ങനെ അലഗേഷൻ പറയില്ലല്ലോ. അപ്പൊ അലഗേഷൻ കണക്കായിട്ട് പല തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാകും. അത് ട്രയൽ സ്റ്റേജിൽ മാത്രമേ നമുക്കെല്ലാം പുറത്തറിയാൻ പറ്റുള്ളൂ ഏത് തരപ്പ് എവിഡൻസ് ആണ് ഈ കോടതിയിൽ അന്വേഷിച്ചതിന് സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ വൾണറബിളായ, വളരെ ഡേഞ്ചറസ് ആയ പല ഇൻഫർമേഷൻസും പല എവിഡൻസുകളും കുറ്റപത്രത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടാകും. അതാണ് ഇങ്ങനെയുള്ള ഒരു ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലൊരു കാര്യം, ശ്രീ രാജ്മോഹൻ, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു എന്ന് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റപത്രം എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള ചോദ്യമുണ്ട്. അല്ല, വിശ്വാസയോഗ്യമാണല്ലോ, കാരണം നമുക്ക് എവിഡൻസ് ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് ഇങ്ങനെ അലിഗേഷൻ വന്നതും ഇങ്ങനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ രൂപപ്പെടുത്താൻ ഇവിടെ ഇവര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ബീഹാറില് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു വിസിറ്റിനോട് അനുബന്ധിച്ചിട്ട് അവിടെ നടത്തിയ ചില റൈഡുകളിലാണ്, അതായത് വിസിറ്റിന് പ്രിലൂഡായിട്ട്, വിസിറ്റിന് മുന്നേ ആയിട്ട് ചില വിവരങ്ങൾ ശേഖരിച്ച് അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇത് ആദ്യമായി മനസ്സിലാകുന്നത് ബീഹാറിൽ ഒരു സ്ഥലത്ത് ഒരു കേസ് വെച്ചിട്ടാണ്. അവിടെ നിന്ന് കിട്ടിയ എവിഡൻസും അതുമായി ബന്ധപ്പെട്ട് ഈ ഏജൻസി പാൻ ഇന്ത്യ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇപ്പൊ രാജസ്ഥാനിലും ഈ നമ്മുടെ കേരളത്തിലും നമ്മുടെ കർണാടക, തമിഴ്നാട് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ പേരുകൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു പാൻ ഇന്ത്യ ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയാണ് എവിഡൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ എവിഡൻസുകൾ തീർച്ചയായിട്ടും കോടതിയിൽ കൊടുക്കും. ആ കോടതിയിൽ കൊടുത്ത എവിഡൻസുകൾ വളരെ ക്രെഡിബിളും പ്രോസിക്യൂട്ടബിളും ആയതുകൊണ്ടാണ് ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ബീഹാറിനും രാജസ്ഥാനിനൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ചില വിവരങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി കോർത്തിണക്കിയിട്ടാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ അവരുടെ റിമാൻഡ് പീരീഡ് കഴിയുന്ന മുന്നേറ്റം ചാർജ് ഷീറ്റ് കൊടുക്കുന്ന നിർബന്ധമാണ്, അല്ലെങ്കിൽ വേറെ ചില ഫർദറായിട്ട് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും അതൊരു പ്രശ്നമാവുന്നതുകൊണ്ടാണ് ചാർജ് ഷീറ്റ് കഴിയുന്ന ലിമിറ്റഡ് പീരീഡിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ രാജ്മോഹൻ, അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയുള്ളത്, ഈ നിരോധിത സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് എത്രത്തോളം കരുത്തു പകരുന്നുണ്ട് കുറ്റപത്രം? തീർച്ചയായിട്ടും, കാരണം ഈ കുറ്റപത്രത്തിൽ കൂടിയാണ് ഇപ്പൊ അതിന്റെ ട്രിബ്യൂണലിന്റെ മുന്നിലാണ് ആ കേസ് നടക്കുന്നത്. അപ്പൊ ട്രിബ്യൂണലിന്റെ മുന്നിൽ പ്രോസിക്യൂഷൻ, അതായത് ഹോം മിനിസ്റ്ററിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിച്ചതും കൂടി ഹാജരാക്കും. അപ്പൊ ട്രിബ്യൂണലിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ട്രിബ്യൂണൽ തീർച്ചയായിട്ടും ഈ ഫർദർ ആയിട്ട് ബാൻ ചെയ്ത കാര്യം ഫർദർ ആയിട്ട് എക്സ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അതിലേക്കാണ് ഇതിൽ തെളിവുകളൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും അത് വളരെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് വളരെ വളരെ ശക്തി പകരുന്ന അവരുടെ ആ ഈ എന്താണോ ഈ നമ്മുടെ NMHA പറയാൻ ശ്രമിക്കുന്നത് ട്രിബ്യൂണലിന് മുന്നിൽ അതിന് ശക്തി പകരുന്നതാണ് ഇപ്പോഴുള്ള ചാർജ് ഷീറ്റ്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ പ്രതികരിച്ചത്. തന്നെ തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, വളരെ വിശദമായിട്ടുള്ള കുറ്റപത്രം, 3000 പേജ്, അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാദങ്ങളും, ഞെട്ടിപ്പിക്കുന്ന കാര്യം സ്വന്തമായിട്ടൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ വിധി നടപ്പാക്കുന്നു. ആ നടപ്പാക്കുന്ന വിധി അത്
നമുക്ക് വ്യക്തമല്ല എന്തായാലും നമുക്ക് നോക്കാം എന്നാലും ഈ എൻഐയുടെ കുറ്റപത്രം വളരെ ശക്തമായി കേസിൽ അവരുടെ വാദത്തിന് കരുത്തു പകരുന്ന ഒന്നാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഈ കേസിൽ എത്രത്തോളം ഗുണകരമാകും ഈ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ എന്തോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല അസാധാരണം എന്ന് തോന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തെളിവുകൾ നടത്തിക്കൊണ്ട് ഈ ചാർജ് ഷീറ്റിനൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ എൻഐഎ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കേസിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 318/2022 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അതായത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി തുടക്കമിട്ട അന്വേഷണമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് അതായത് ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വരുന്ന 2 ദശാബ്ദത്തിനിപ്പുറം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിരുന്നത് എന്ന കൃത്യമായ കണ്ടെത്തലുകൾ ആ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി വിവിധ നേതാക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ അവർ പിടിച്ചെടുത്ത തെളിവുകളിൽ ISISന്റെ ആഗോള ഭീകര സംഘടനയായ ISISന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ കൊലപാതക രീതികൾ വിശദീകരിക്കുന്ന വീഡിയോകളും ലഘുലേഖകളും അടക്കം കണ്ടെത്തിയിരുന്നു ഇത് ആശയ പ്രചാരണത്തിന് പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് എന്ന കൃത്യമായ പരാമർശമാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ ചാർജ് ഷീറ്റിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സുവി ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ലക്ഷ്യം വെക്കുന്ന ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ വക വരുത്തുന്നതിന് വേണ്ടി നേതാക്കളുടെ ഒരു ഫോൺ കോളിനിപ്പുറം